അത് നമുക്കൊരു നാടൻ പാട്ട് മതി. നാടൻ പാട്ട് ഈ നമ്മളെ കാവുകളിൽ അതുപോലെ വീടുകളിലൊക്കെ ഉണ്ടാവുമ്പോൾ അവിടെ ഉണ്ടാവുന്ന മരം ചെണ്ട തൂടി ആറാ സ്ഥാനങ്ങളൊക്കെ വെച്ചിട്ട് എൻ്റെ ഇഷ്ടത്തിന് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങളുടെ ഒച്ചത്തിൽ ഞങ്ങളച്ഛന്ന് അച്ഛന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടണമെന്നില്ല. ഞങ്ങളത് ആളുകൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാവില്ല ചിലപ്പോൾ പാടുന്നുണ്ടാവുക. ഞങ്ങളുടെ കാരണന്മാർ മരിച്ചുപോയ കാരണന്മാർ എത്ര ദൂരത്തുണ്ടോ അവരുടെ അടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാവും പാട്ടുണ്ടാവും. പ്രസീതയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ പ്രസീത പാടി, ഏതാണ്? അപ്പൊ അതങ്ങോട്ട് കസറിയാട്ടെ. തന്നെന്ന തന്നെന്ന തന്നിന്നാരോ 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 തന താനെന്ന തന്നാന തന്നിന്നാരോ ഏ തന്നെന്ന തന്നെന്ന തന്നിന്നാരോ 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 തന താനെന്ന തന്നാന തന്നിന്നാരോ ഏ എന്താ കുത്തേ വയലിലെ എല്ലില്ലാലോ 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 അന്ത മാറിയമ്മൻ മക്കൾക്കും എല്ലില്ലാലോ ഏ അതിങ്ങനെ ഒറ്റക്കിരുന്ന് പാടാൻ പറ്റില്ല. കാരണം ഇത് നമ്മൾക്ക് എന്റെ ധൈര്യം വേണം, എന്റെ ഇതും വേണം. കാരണം ഒരു പാട്ടുകാരനല്ല. എന്താ നക്ഷത്രം? എന്റെ മകൻ. അറിയില്ല അറിയില്ല. ഇത് ഭയങ്കര തമാശ. സാറ് ഇപ്പൊ പറഞ്ഞില്ലേന്ന് ഈ മനോട്ടന്റെ പേര് പറഞ്ഞ പുഷ്പാഞ്ജലി സ്വാമി ഒരു പുഷ്പാഞ്ജലി നാളെ പറയൂ. അപ്പൊ മനോജ് പേര് നാളെ അറിയില്ല നാളെ അറിയില്ലേ? ആളാരാ? പ്രസീത ഭാര്യയാണ്. ഭാര്യയായിട്ട് ആളെ നാളെ അറിയില്ലേ? അപ്പൊ ഞാൻ പറ മനോട്ടന്റെ അമ്മയ്ക്ക് അറിയില്ല, മനോട്ടൻ അറിയ പിന്നെ എനിക്കറിയാൻ പാടില്ല. ഇന്നലെ നമ്മുടെ ഷൂട്ടിന് പറഞ്ഞതിന് മുമ്പ് ഉണ്ടായൊരു സംഭവം അമ്പലത്തിൽ പോയപ്പോഴേ മനോട്ടനെ നാളെ അറിയില്ല, പക്ഷെ ബാക്കി എല്ലാ മക്കളുടെ നാളെ അറിയാം. അങ്ങനെയാണ് ചുമ്മാ തിരുവോണം തിരുവോണം പിന്നെ നമ്മളെ തട്ടാത്ത ദേവിയുടെ. എന്താണ് ഈ ബാക്കിൽ ഈ മുടി കെട്ടി വെച്ചിരിക്കുന്ന രഹസ്യം? അത് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു തുടർച്ചയാണ്. ഏതാണ്? പാട്ടുകാരനല്ല, കൊട്ടുകാരനല്ല, വർത്തമാനം പറയുന്ന ആളല്ല. അതുപോലെ പിന്നെ എന്താണ്? അല്ല, അതുപോലെ ഇതിന്റെ കമ്മിറ്റിക്കാരായിട്ട് ഡയറക്റ്റ് ഇടപെടാറുണ്ട്. അതിനും വലിയ പരിചയമില്ലാത്ത ഒരാളാ. പിന്നെ എന്താണ്? ഇത് കണ്ടിട്ട് പേടിച്ചിട്ട് എന്തെങ്കിലും വിചാരിക്കട്ടെ. പക്ഷേ സ്റ്റേജിൽ കൊട്ടും പാടും, രണ്ടര മണിക്കൂർ വർത്തമാനം പറയും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? അത് കഴിഞ്ഞ് നമ്മള് പരിപാടി കഴിഞ്ഞ് കാശ് മേടിക്കുന്നു. അല്ല, ഞാൻ കംപ്ലീറ്റ് ദി പോയിന്റ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? കാശ് മേടിക്കുന്നു എല്ലാവരും. അതും വാങ്ങിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്ന പറ. സാർ ഉദ്ദേശിച്ച സംഭവം പിന്നെ അങ്ങനെയാണ്. ഒരു പാട്ട് പോരട്ടെ, ആ ടൈപ്പ് ഒരു പാട്ട് പോരട്ടെ പോരട്ടെ. കേറിയിരിക്കാങ്ങള് കേറിയിരിക്കാങ്ങള് ഞാനിട്ട പായല് കേറിയിരിക്കാങ്ങള് കേറിയിരിക്കാങ്ങള് ഞാനിട്ട പായല് കേറിയിരിക്ക. ഇന്ന് പൊണ്ടാങ്ങള് നാളെ പൊണ്ടാങ്ങള് നാളെ തൊരന്തിയും ഇവിടെ ഉറങ്ങാ. ഒന്നിലായിട്ടുള്ളൂ, അപ്പൊ ഒരെണ്ണം ആയിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ രണ്ടാമത്തേണ്ട് വന്നു കഴിഞ്ഞാ കേറിയിരിക്കാങ്ങള് കേറിയിരിക്കാങ്ങള് ഞാനിട്ട പായല് കേറിയിരിക്ക. കേറിയിരിക്കാങ്ങള് കേറിയിരിക്കാങ്ങള് ഞാനിട്ട പായല് കേറിയിരിക്ക. അയില തല ചുട്ട് ചമ്മന്തിരച്ചിട്ട് ആങ്ങളക്ക് ഞാനിപ്പ ചോറ് തരാം. അയില തല ചുട്ട് ചമ്മന്തിരച്ചിട്ട് ആങ്ങളക്ക് ഞാനിപ്പ ചോറ് തരാം. അത് ഒറിജിനൽ വരികളാ, ആരും എഴുതിയതൊന്നല്ല കേട്ടോ. അല്ല, അപ്പൊ രണ്ടായി. വണ്ടിയിൽ കേറി കുത്തിരിക്കാൻ കേട്ടോ. നിങ്ങക്ക് കുട്ടികൾ ഒരാൾ, എന്താണ് പേര്? പേര് കാളിദാസ്. കാളിദാസ് വിളിക്കണത് തിന്താരു എന്നാണ്. അതൊരു കഥയുണ്ട്. എന്താണ്? അതായത് തിന്താരു ഒരു നാടൻ പാട്ടിന്റെ വായ്ത്താരിയാണത്. അതെങ്ങനെയാണ്? തിന്താരേ തിന്താ തക തിന്തൈ താര തിന്താരേ തിന്താ തക തിന്തൈ താര തെക്ക് തെക്ക് തെക്കേലൊരു ദൈവത്താനുണ്ട് തെക്ക് തെക്ക് തെക്കേലൊരു ചെമ്മണ്ടാനുണ്ട് ചെമ്മത്ത് വരേണ
മടവതിമാരുണ്ട്, മടവതിമാരാവര് ഇല്ലാക്കാറാണ്. തിന്താരേ തിന്താതക തിന്തെയ്താരാ, തിന്താരേ തിന്താതക തിന്തെയ്താരാ. ഇത് ശരിക്കും പാടാൻ നല്ല പവർ വേണം അല്ലേ? ഈ പാട്ട് ആദ്യമായിട്ട് ഞാന് എന്റെ സംഘത്തിൽ പോയി നാടകം കളിക്കാനാണ് പോയത്. അപ്പൊ അങ്ങനെ റിഹേഴ്സൽ എടുക്കണ്ടായിരുന്നു. അവരുടെ പേരൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. റിഹേഴ്സൽ എടുക്കണ്ടായിരുന്നു. അപ്പൊ ഞാനും അവിടെ നിന്ന് പാടി, എന്നെ മാറ്റിയിരുത്തിട്ട് പാടണ്ടായിരുന്നു. എന്താച്ചാല് അവരുടെ പാടുന്ന ആൾക്കാരുടെ ഒപ്പം ശ്രുതി തെറ്റിപ്പോണത് ശരിയാവണില്ല. പിന്നീട് ഞാൻ വേറൊരു കാര്യം തിരിച്ചറിഞ്ഞാല് അപ്പോ അത് ശരിയാവണില്ല, അതുകൊണ്ട് മാറ്റി നിർത്തി. ഞാൻ കുറേ കരഞ്ഞു, നാടകളിക്ക് കുറേ കരഞ്ഞ് മാഷ് പറഞ്ഞു, നീ വിഷമിക്കണ്ട, കാലം തെളിയിക്കും. കാലം തെളിയിക്കും എന്നിട്ട് അപ്പം നീ എന്നോട് പറഞ്ഞതാണ്. പിന്നെ ആ ടീമിലെ 3 മണിക്കൂറിന്റെ പ്രോഗ്രാമിലെ 14 പാട്ടും ഞാൻ തന്നെ സോളോ പാടിയാണ്. അപ്പൊ ആ ഒരു വാശിക്കാണ് മോനും ഇട്ടു. അപ്പൊ ആ ഒരു ഇത്. പിന്നെ ഞാൻ എന്റെ ജീവിതത്തില് ആയിരക്കണക്കിന് ആൾക്കാർ അറ്റ്ലിയുടെ ഗാനമേളുണ്ട് ഞങ്ങളുടെ നാട്ടില്. അപ്പോ ആയിരക്കണക്കിന് ആൾക്കാരാണ് വലിയ ഗ്രൗണ്ടിൽ എന്റെ സുഹൃത്തുക്കൾ. അപ്പൊ സാറ് നേരത്തെ പറഞ്ഞ പരിപാടി, നമുക്ക് പ്രോഗ്രാമൊന്നുമില്ല, അപ്പൊ നമ്മളെ മറ്റവരുടെ നാട്ടിലെ പരിപാടി കൂട്ടുക. കൂട്ടുകാരന്മാര് പറഞ്ഞു നീ കയറി ഒന്ന് പാടുന്ന് പറഞ്ഞു. ആദ്യമായിട്ട് അത്ര ആൾക്കാരുടെ മുന്നിൽ ആദ്യമായിട്ട് മൈക്കേല് പാടിയ പാട്ടു തന്നെ ആൾക്കാർ പിറ്റത്തെ ദിവസം പിന്നെ നേർച്ച കാണുമല്ലോ, ആളുകൾ കാണുമല്ലോ, ശൈക്കിൻ്റെ തരലും ഭയങ്കര അപ്രിഷിയേറ്റ് ചെയ്ത പാട്ടു അതന്നെ. അങ്ങനെ അതിന്റെ മനസ്സിലുണ്ട് ആ സാധനം എല്ലാം കൂടെ ചേർത്തിട്ട് ഇരിക്കട്ടെ എന്റെ മോനാ പേരെന്നാണ്.